ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് അപ്പം എന്താണ് ഈ ഒരു എക്സസൈസിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ നാല് സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ ഡോൾ സ്ക്വയർ പ്ലസ് ത്രീ അപ്പോൾ ഇത് നമ്മൾ ഈസി വേയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റൊക്കെ ഉപയോഗിക്കാം നമുക്ക് പറ്റാത്തത് നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിൽ കണ്ടുപിടിക്കാം എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ടു എക്സ് മൈനസ് വൺ ദ സ്ക്വയർ പ്ലസ് ത്രീ എന്നത് തന്നിരിക്കണം അല്ലേ അപ്പം നമുക്കറിയാം ടു എക്സ് മൈനസ് വൺ ദ ഓൾ സ്ക്വയർ ഓൾവേസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കാരണം ഒരു സ്ക്വയർ ആണ് അല്ലേ ഏതൊരു നെഗറ്റീവ് നമ്പർ നമ്മൾ എന്തെടുത്തോ പക്ഷെ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് എന്താകും ഒരു പോസിറ്റീവ് വാല്യൂ ആവില്ലേ അപ്പോൾ മൈനസ് ടു അതിന്റെ സ്ക്വയർ ഫോർ ആണ് അല്ലേ പോസിറ്റീവ് ഫോർ ആണ് അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അപ്പോൾ നമ്മൾ അതിന്റെ രണ്ട് സൈഡിലും പ്ലസ് ത്രീ ചെയ്താലോ ഇവിടെയും ഞാൻ പ്ലസ് ത്രീ ചെയ്തു അതേപോലെയും ഇവിടെയും ഞാൻ എന്ത് ചെയ്തു ഒരേപോലെ ചെയ്യണം അല്ലേ പ്ലസ് ത്രീ ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ടു എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ പ്ലസ് ത്രീ എന്ന് പറയുന്നത് എന്താണ് ത്രീ അതായത് ടു എക്സ് മൈനസ് വൺ ദ സ്ക്വയർ പ്ലസ് ത്രീ എന്ന് പറയുന്നത് എന്താണ് എഫ് ഒ ഫെക്സ് എഫ് ഒ ഫെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൾ ടു ത്രീന്ന് നമുക്ക് കിട്ടി അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ത്രീയിൽ നിന്ന് മുകളിലേക്ക് പോകും അല്ലേ അപ്പം അതിൻ്റെ മിനിമം വാല്യൂ താഴെ കിടക്കുന്ന വാല്യൂ ആണ് എന്ത് ഇത് നമുക്ക് എങ്ങനെ ഇന്റർവെൽ എഴുതാം ത്രീ മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ എന്താണ് ത്രീ മുതൽ ഇൻഫിനിറ്റി വരെ എത്ര വേണമെങ്കിൽ പോവാം പക്ഷെ മിനിമം ത്രീ ആണ് ത്രീയുടെ താഴത്തേക്ക് അത് പോവില്ല അപ്പം നമുക്ക് ഇതിന് എന്തെന്ന് പറയാം ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫോർ ദ മിനിമം വാല്യൂ ദ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് മൈനസ് വൺ ദ ഓൾ സ്ക്വയർ പ്ലസ് ത്രീ ഈസ് ത്രീ അല്ലേ ഇതിൻ്റെ മിനിമം വാല്യൂ ത്രീ ത്രീയുടെ താഴത്തേക്ക് പോയില്ലോ അതേസമയം മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല മാക്സിമം നമുക്ക് ഇൻഫിനിറ്റി ആയി ഏതു വരയ്ക്കും വേണമെങ്കിൽ പോകാം ഇറ്റ് ഡസ് നോട്ട് ഹാവ് മാക്സിമം വാല്യൂ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തു പിന്നെ അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നയൺ എക്സ് സ്ക്വയർ പ്ലസ് ടുവൽവ് എക്സ് പ്ലസ് ടു നയൺ എക്സ് സ്ക്വയർ പ്ലസ് ടുവൽവ് എക്സ് പ്ലസ് ടു എന്നാണ് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ ഫോമിലേക്ക് നമ്മൾ ഇത് തന്ന മോഡലിലേക്ക് ഒന്ന് എഴുതാൻ പറ്റുമോ നോക്കി നോക്കാം അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലേ അപ്പം നയൺ എക്സ് സ്ക്വയർ പ്ലസ് ടുവൽവ് എക്സ് പ്ലസ് ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ടേം ആഡ് ചെയ്യണം നമ്മുടെ മിഡിൽ ടേം അതായത് ടു എ ബിയുടെ സ്ഥാനത്താണ് ആര് കിടക്കുന്നത് ടു എ ബിയുടെ സാധനത്താണ് ട്വൽവ് എക്സ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ടു എ ബിന് നമ്മൾ ടു എ കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് എ എ ടു ടു ആയിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും അതായത് നമുക്കിവിടെ ഏത് വാല്യൂ ആണോ എ പ്ലസ് ബി ആ ബി നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇവിടെ ഏതാണ് ടു എ ടു എന്ന് പറയുന്നത് ഇതാണല്ലേ ഇതാണ് എ സ്ക്വയർ നയൺ എക്സ് സ്ക്വയർ അപ്പം എ ഇതിലേത് വരും ത്രീ എക്സ് വരും അപ്പം എക്സും എക്സും ക്യാൻസലായി പോയി ടു ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സ് ട്വൽവിൽ ടു ടൈംസ് അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടി ബി എന്ന് പറയുന്നത് ടു ആണ് കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ ബി സ്ക്വയർ അല്ലേ ടൂവിൻ്റെ സ്ക്വയർ ഫോറ് അതേപോലെ അത് സപ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ അവിടെ ശരിയാവില്ല അല്ലെ ബാലൻസ് ആവില്ല പിന്നെ ബാക്കി ഇതിലുള്ള പ്ലസ് ടൂ ചേർന്നു ഇനി ഇതിന് മാത്രം നമ്മൾ എന്ത് എഴുതാം എയുടെ സ്ഥാനത്ത് ത്രീ എക്സ് ആണ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇപ്പം എന്താണ് ടൂ ആണ് അല്ലേ ത്രീ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ പ്ലസ് ടു എത്രയാണ് മൈനസ് ടു അപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതില് നമുക്കറിയാം ത്രീ എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഒരു സ്ക്വയർ ആയതുകൊണ്ട് അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡിൽ മൈനസ് ടു ആഡ് ചെയ്യാം അല്ലേ ത്രീ എക്സ്പ്രസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ മൈനസ് ടു അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനാണല്ലേ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടു നമുക്ക് എന്ത് കിട്ടി എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ടു അതായത് മൈനസ് ടു മുതലേ ഇൻഫിനിറ്റി വരെ അപ്പം അതിൻ്റെ മിനിമം വാല്യൂ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദർഫോർ ദ മിനിമം വാല്യൂ ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ഈസ് എത്രയാണ് മൈനസ് ടു അതേപോലെ തന്നെ ഇനി ഇതൊരു മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ മാക്സിമം വാല്യൂ ഇല്ല കാരണം ഇൻഫിനിറ്റി വരെ പോകാം അല്ലേ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇറ്റ് ഡസ് നോട്ട് ഹാവ് നോ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ എനി മാക്സിമം വാല്യൂ മനസ്സിലായല്ലോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കണത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് വൺ ദ സ്ക്വയർ പ്ലസ് ടെൻ എന്നാണ് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്തറിയാം എക്സ് മൈനസ് വൺ ദ ഓൾ സ്ക്വയർ ഒരു സ്ക്വയർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് പക്ഷേ ഇവിടെ നമുക്ക് മൈനസ് ഓഫ് എക്സ് മൈനസ് വൺ ദ ഓൾ സ്ക്വയറാണ് അപ്പം നമ്മളൊരു മൈനസോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്ത് സംഭവിക്കും സൈൻ ടോട്ടലി ചേഞ്ച് ആവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എന്ന് പറയുന്നത് എന്താവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ സീറോൻ്റെ പിന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ തന്നെയാ അല്ലേ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ഈ സൈൻ ചേഞ്ച് ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയി ഇനി നമുക്കവിടെ എന്ത് ചെയ്യണം പ്ലസ് ടെൻ ആഡ് ചെയ്യണം അല്ലേ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് ടെൻ ആഡ് ചെയ്യാം പിതെന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് ഓർ ഈക്വൽ ടു ടെ നമുക്ക് കിട്ടി അല്ലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ടെൻ വരെ പോവുള്ളൂ അല്ലെ ടെൻ അതിന്റെ മാക്സിമം വാല്യൂ ആണ് പക്ഷെ മറ്റേതോ മൈനസ് ഇൻഫിനിറ്റി മുതൽ ടെൻ വരെ അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വാല്യൂ അല്ലേ ഉള്ളത് എന്താണ് മാക്സിമം വാല്യൂ ആണ് ഉള്ളത് മാക്സിമം വാല്യൂ അപ്പൊ എത്രയാണ് ടെൻ ആണ് മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ടെൻ അതേസമയം മിനിമം വാല്യൂ ഉണ്ടോ മിനിമം വാല്യൂ ഇല്ല ഇത് ഡസ് നോട്ട് ഹാവ് എനി മിനിമം വാല്യൂ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മിനിമം വാല്യൂ കണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്കവിടെ തന്നിരിക്കുന്ന ഫങ്ഷൻ ജിഒഫെക്സ് എന്നാണ് ജിഒഫെക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൺ അപ്പം ഇവിടെ ഇത് സ്ക്വയർ അല്ല അതുകൊണ്ട് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറയാൻ പറ്റില്ല കാരണം എക്സ് ക്യൂബാണ് ക്യൂബിൽ നമുക്ക് നെഗറ്റീവ് വരാം കാരണം മൈനസ് വണ്ണിൻ്റെ ക്യൂബെന്ന് പറയുന്നത് മൈനസ് വൺ തന്നെയാണ് അല്ലേ അപ്പോൾ അതുപോലെ ഇത് ചെയ്ത പോലെ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ജി ഡാഷ് എക്സ് എന്ത് വരും ത്രീ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ് ത്രീ എക്സ് സ്ക്വയർ ഇനി ജി ടു ഡാഷ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതെന്ത് കിട്ടും സിക്സ് എക്സ് എന്ന് കിട്ടും അല്ലേ അപ്പം ആദ്യം നമ്മൾ എന്താ വേണ്ടത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ ജി ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ എക്സിൻ്റെ വാല്യു എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ത്രീ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ എക്സിന്റെ വാല്യൂ സീറോ കിട്ടിയും അപ്പം എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ നമ്മുടെ ജി ടു ഡാഷ് സീറോ എന്താന്ന് നോക്കാം എന്താണ് സിക്സ് ഇൻ ടു സീറോ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് ഈ കണ്ടുപിടിക്കുന്ന എക്സിൻ്റെ വാല്യൂ നമ്മൾ സെക്കൻഡ് ഡെറവേറ്റീവിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്നുകിൽ അത് നെഗറ്റീവ് കിട്ടണം അല്ലെങ്കിൽ പോസിറ്റീവ് കിട്ടണം അപ്പോഴാണ് നമ്മളതിനെ മിനിമം വാല്യൂ എന്നോ അല്ലെങ്കിൽ ലോക്ക മിനി മാക്സിമം വാല്യൂന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമുക്കത് സീറോ ആയിട്ട് കിട്ടിയത് അപ്പോൾ സെക്കൻഡ് ഡെറവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് എന്താണ് ഇത് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ദർഫോൾ നമുക്ക് എന്ത് പറയാം ഇത് ഡസ്റ്റ് നോട്ട് ഹാവ് എനി മിനിമം There is no maximum or minimum value. There is no maximum or no minimum. വാല്യൂ ഈ ഒരു ഫംഗ്ഷനെ മിനിമം വാല്യൂ മാക്സിമം വാല്യുവോ ഇല്ല കാരണം നമുക്കിവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് സീറോ ആണ് കിട്ടിയത് നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആണോ കിട്ടേണ്ടിയിരുന്നത് ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റനും നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ അഞ്ച് സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഇതുപോലെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കണം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ലസ് എക്സ് പ്ലസ് ടു മൈനസ് വൺ എന്താണ് മോഡുലസ് എക്സ് പ്ലസ് ടു മൈനസ് വൺ അപ്പം നമുക്കറിയാം മോഡുലസ് ആണ് ഇത് മോഡുലസ് എക്സ് പ്ലസ് ടു നമുക്ക് ആദ്യാം മോഡുലസ് എന്ന് പറയുന്നത് എന്താണ് ഏതൊരു ആയാലും നമ്മൾ ആ മോഡുലെസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു ഇതാ മോഡുലസ് മൈനസ് ടു എന്തായിട്ട് മാറി പോസിറ്റീവ് ടൂ ആയിട്ട് മാറി അപ്പോൾ ഏതൊരു നെഗറ്റീവ് ആണെങ്കിലും മോഡുലസ് ആണെങ്കിലും അതെന്താണ് പോസിറ്റീവാണ് അപ്പം ഈ മോഡുലസ് എക്സ് പ്ലസ് ടു എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മൈനസ് വൺ ആഡ് ചെയ്താലോ മോഡ്ലസ് എക്സ് പ്ലസ് ടു ഒരു മൈനസ് വൺ ഈ സൈഡിലും അതുപോലെ മൈനസ് വൺ റൈറ്റ് സൈഡിലും നമ്മൾ ആഡ് ചെയ്തു അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താണ് മൈനസ് വണ്ണിനേക്കാൾ കൂടുതലാണ് മൈനസ് വണ്ണ് മുതലേ അങ്ങ് ഇൻഫിനിറ്റി വരെ പോവുകയാണ് അപ്പം ഇതിൻ്റെ മിനിമം വാല്യൂ നമുക്ക് മൈനസ് വൺ എന്ന് പറയാൻ പറ്റും പക്ഷെ മാക്സിമം വാല്യൂ പറയാൻ പറ്റുമോ ഇല്ല അപ്പം ദർഫോർ ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ദ മിനിമം

മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് ത്രീ അപ്പം നമുക്കറിയാം മോഡിലസ് എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കാരണം മോഡുലസ്സിൻ്റെ ഉള്ളിലാണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനൊരു മൈനസ് കൊടുക്കുകയാണ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താവും ഈ സൈൻ നേരെ അല്ലേ ഗ്രേറ്റർ ദാൻ ഉള്ളത് ലെസ് ആവും ലെസ് താൻ ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആവും അപ്പോൾ ഇതെന്തായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയി നമ്മൾ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനി എന്ത് വേണം ഒരു പ്ലസ് ത്രീ ആഡ് ചെയ്യണം ഇപ്പൊ മൈനസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ പ്ലസ് ത്രീ ഇവിടെയും ആഡ് ചെയ്തു ഇവിടെയും നമ്മൾ സീറോന്റെ കൂടെ ആഡ് ചെയ്തു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ ആണല്ലേ ഫംഗ്ഷൻ എന്തായിരുന്നു ജി ഓഫ് എക്സിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ അപ്പം ജിയോ ഫെക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ വരെ പോവുള്ളൂ എവിടെ നിന്നും ഇട്ട് തുടങ്ങും മൈനസ് ഇൻഫിനിറ്റിയോട്ടിട്ട് അല്ലേ മിനിമം വാല്യൂ അവിടെ പറയുന്നില്ല പക്ഷെ മാക്സിമം ത്രീ വരെ അത് പോവുള്ളൂ ലെസ് താൻ ഓർ ഈക്വൽ ടു ത്രീ ത്രീ കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ത്രീ ഇസ് ദ മാക്സിമം വാല്യൂ വാല്യൂർ ദ മിനിമം അല്ല ഇവിടെ ഏതാ വരുന്നത് മാക്സിമം വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ഈസ് ത്രീ ആൻഡ് ഇറ്റ് ഹാസ് നോ മിനിമം വാല്യൂ മാക്സിമം വാല്യു ത്രീയാണ് അതേസമയം ഇതിന് മിനിമം വാല്യൂ ഉണ്ടോ ഇല്ല നോ മിനിമം വാല്യൂ ഇനി അതേപോലെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കണത് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ടു എക്സ് പ്ലസ് ഫൈവ് എന്നാണ് എന്താണ് സൈൻ ടു എക്സ് പ്ലസ് ഫൈവ് നമുക്കറിയാം സൈനിൻ്റെ വാല്യൂ എവിടെ തൊട്ടിട്ട് ഏത് വരിക മൈനസ് വണ്ണ് മുതലേ ൾ മൈനസ് വണ് മുതൽ വണ് വരെയാണ് സൈനിൻ്റെ വാല്യൂ പോകുള്ളൂ അല്ലേ അതിൻ്റെ മുകളിലേക്ക് താഴ്ത്തിക്കില്ലേ മൈനസ് വണ്ണിന്റെ വണ്ണിന്റെ ഇടയിലാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൾ ടു സൈൻ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ അല്ലെ എക്സ് അല്ലവടെ സൈൻ എക്സ് ആണ് സയൻ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ സൈൻ ടു എക്സ് ആയാലും സൈൻ ത്രീ എക്സ് ആയാലും ഏതായാലും മൈനസ് വൺ പ്ലസ് വൺ ഇന്ത്യയുടെ ഇനി ഫംഗ്ഷൻ കിട്ടാൻ നമുക്ക് രണ്ടിൻ്റെയും കൂടെ പ്ലസ് ഫൈവ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ സൈഡും നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ഫൈവ് ആഡ് ചെയ്യണം അതേപോലെ തന്നെ മിഡിൽ ആഡ് ചെയ്യണം നമ്മൾ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം എല്ലായിടത്തും നമ്മൾ ആഡ് ചെയ്യണം ഈക്വൽ ടു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി മൈനസ് വൺ പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് നമ്മുടെ ഫംഗ്ഷനാണല്ലേ എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ് അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഫോറിൻ്റെയും സിക്സിൻ്റെയും ഇടയിലാണെന്ന് നമുക്ക് അവിടെ കിട്ടി അല്ലേ ഫോറിൻ്റെയും സിക്സിൻ്റെയും ഇടയിലാണ് അപ്പം അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ് മാക്സിമം വാല്യൂ അവിടെ സിക്സ് ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ പ്ലസ് ഫൈവ് അപ്പം ഇവിടെ സൈൻ ടു എക്സ് അപ്പൊ മാക്സിമം വാല്യൂ ഇവിടെ സിക്സ് ആണ് മിനിമം വാല്യൂ എന്താണ് ഫോർ ആണ് നമുക്കിവിടെ എഴുതാം മാക്സിമം വാല്യൂ ഈക്വൽ ടു സിക്സ് അതേപോലെ തന്നെ മിനിമം വാല്യൂ ഈ ഉണ്ട് അത് എത്രയാണ് ഫോർ ആണ് ഇതേപോലെ തന്നെയാണ് അടുത്തൊരു പ്രോബ്ലം വരുന്നത് ഇതേപോലെ സൈനിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് സൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ മോഡുലസ് സൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൺ സൈനിന്റെ വാല്യൂ എപ്പോഴും മൈനസ് വണ്ണിൻ്റെയും പ്ലസ് വണ്ണിൻ്റെ ഇടയിലാണ് നമുക്കൊരു പ്ലസ് ത്രീ ആഡ് ചെയ്യാം അല്ലേ ഇപ്പം ഇവിടെയും ഒരു പ്ലസ് ത്രീ ആഡ് ചെയ്തു സൈൻ ഫോർ എക്സിന്റെ കൂടെയും നമ്മൾ പ്ലസ് ത്രീ ആഡ് ചെയ്തു വണ്ണിൻ്റെ കൂടെയും നമ്മൾ പ്ലസ് ത്രീ ആഡ് ചെയ്തു മൈനസ് വൺ പ്ലസ് ത്രീ എത്രയാണ് ടു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് നമ്മുടെ ആ ഇത് നമുക്ക് എന്ത് വേണം ഇത് നമുക്ക് സൈൻ ഫോർ എക്സ് തന്നെ എഴുതും സൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഇവിടെ നമുക്കൊരു മോഡ് എടുക്കാനുണ്ട് അല്ലേ അപ്പം നമുക്ക് എടുക്കാം മോഡ് കാരണം ഇവിടെ മോഡ് സൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ എന്നാണ് അപ്പോൾ മോഡ് സൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഫോർ എല്ലാ സൈഡിലും നമ്മൾ മോഡ് എടുത്തു പക്ഷേ മോഡ് ടു ടു പോസിറ്റീവ് വാല്യൂ അപ്പോൾ മോഡ് ലെസ് ടു എന്ന് പറയുന്നത് ടു തന്നെയാണ് ഇത് നമ്മുടെ ഫംഗ്ഷനാണ് അതുപോലെ മോഡുലസ് ഫോർ എന്ന് പറഞ്ഞാലും ഫോർ തന്നെയാണ് അപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് എന്താ പറയുക ഫോർ മിനിമം വാല്യൂ ടു അപ്പം മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു ഫോർ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടുന്ന് കിട്ടി ഇനി നമുക്കിതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ അതിൽ എക്സ് ബിലോങ്സ് ടു മൈനസ് വൺ പ്ലസ് വൺ എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എക്സ് പ്ലസ് വൺ ആണ് ഒരു സ്ക്വയറും അങ്ങനെ ഒരു മോഡുലസ്സോ ഒന്നും അല്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം എച്ച് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെത് എത്രയാണ് വൺ വൺ പ്ലസ് പിന്നെ വണ്ണിന്റെ കോൺസെൻറ്റ് ആയതുകൊണ്ട് സീറോ അപ്പോൾ എച്ച് ഡാഷ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് വൺ നിന്ന് കിട്ടിയും ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എച്ച് ഡാഷക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ എന്ത് കിട്ടണം വൺ ഈക്വൽ ടു സീറോ വണ്ണ് സീറോ ആണോ അല്ല വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ് അപ്പം എച്ച് ആസ്ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കണ സമയത്ത് വണ്ണ് നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല കാരണം വണ്ണ് നമുക്കറിയാം സീറോ അല്ലാന്ന് വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ് ദർ ഫോർ എന്താണ് നൈദർ മിനിമം നോർ മാക്സിമം നമുക്ക് പ്രത്യേകിച്ച് ഒരു മിനിമം എന്നോ മാക്സിമം എന്നോ ഇതിന് പറയാൻ പറ്റില്ല അപ്പം നൈദർ മിനിമം നോർ മാക്സിമം ഈ ഒരു ഫംഗ്ഷന് ഒരു മിനിമം വാല്യുവോ ഒരു മാക്സിമം വാല്യൂ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ എങ്ങനെ നമ്മളൊരു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒരു മിനിമം വാല്യൂ കാണുക അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം അല്ലാത്തത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ ഉപയോഗിച്ച് ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റൻസുമായിട്ട് കാണാം താങ്ക്